ബഹുമാന്യനായ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സി എം എം ഹസൻ, വേദിയിലുള്ള യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സംസ്ഥാന യു ഡി എഫ് നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ സംഗമം, ഇത് കേരളത്തിലെ സർക്കാർ നടത്തുന്ന ചില ദുഷ്പ്രവർത്തികൾക്കെതിരായ ജനാധിപത്യ കേരളത്തിന്റെ താക്കീതും ഇനി വരാനിരിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കവുമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം ഇത്രമാത്രം വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് ഈ സമരം തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ഈ സമരത്തിന് ഒരു 20 ദിവസക്കാലം മുൻപ് ഞങ്ങൾ തീരുമാനിച്ച വിഷയം കാഫൽ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ വിഷയമുണ്ടാവുകയാണ്. എസ് സി ക്ഷേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 4.5 കൊല്ലമായി അത് പൂർത്തിവെച്ച് അതിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമമാണ്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് കൺവീനറിനെ തന്നെ പുറത്താക്കി ബി ജെ പി ബന്ധം ആക്ഷേപിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനറെ തന്നെ പുറത്താക്കിയ വിവാദം, അതിന്റെ ബഹളം അടങ്ങുന്നതിന് മുൻപ് ഇതാ ഭരണകക്ഷി എം എൽ എ തന്നെ സർക്കാരിനെതിരായി ആഭ്യന്തര വകുപ്പിനെതിരായി അതിശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ തുടരെ തുടരെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിലെല്ലാം ശക്തമായ സമരം നടക്കുകയാണ്. അപ്പൊ ഏത് വിഷയമാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ഇതുപോലെ വിഷമിച്ചിട്ടുണ്ടാവില്ല. അത്രമാത്രം വിവാദങ്ങളുടെ കുത്തൊഴുക്കാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി വിജയിച്ചുവിടെയിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എം തന്നെ ഒരു കാഫ് വിവാദമുണ്ടാക്കി. അതായത് യു ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കാഫ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ്. എം യൂത്ത് ലീഗിന്റെ നേതാവായ മുഹമ്മദ് കാസർ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇട്ടത്. ആ ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി അയാളുടെ ഫോണുമായി പോലീസിൽ ചെന്ന് ഈ ഫോൺ പരിശോധിക്ക്, ഞാനയാളെ കുറ്റം ചെയ്തെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ അയാൾ അല്ലാതെ ചെയ്തു. ഞാൻ കാസിമിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അത്ര ധീരതയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ഈ വിഷയത്തെ നേരിട്ടത്. അവരെ യു ഡി എഫിന് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ പാലക്കനത്തുള്ള, അദ്ദേഹം ഇതൊരു വാശിയോടുകൂടി എടുത്ത് അതിന്റെ മുൻനിരയിൽ നിന്നു അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോയി. ഹൈക്കോടതിയിൽ പോയി, അവസാനം ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടപ്പോഴാണ് ഇത് സി പി എമ്മിന്റെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വടകരയിൽ മതപരമായ ഭിന്നിപ്പ് വർഗീയമായ വിഭജനമുണ്ടാക്കുന്നതിന് വേണ്ടി നേതാക്കളടക്കം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് ഈ കാസർ വിവാദം എന്നിപ്പോ വ്യക്തമായി. പക്ഷെ പോലീസ് അന്വേഷിച്ച് അവിടെ നിൽക്കുകയാണ്, പോലീസ് പറയുകയാണ് അവസാനം വർഗവനെ പിടിച്ചവനോട് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല ഇത് അവനുണ്ടാക്കിയതാണല്ലേ എന്ന്. കേരളത്തിലെ പോലീസ് പറയാണ് അവൻ പറയുന്നില്ല എന്ന്, ഇത് എവിടെന്നാ കിട്ടിയത്, എവിടെന്നാ ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ പോലീസിന്റെ അന്വേഷണം വിലക്കുകയാണ്. നിയമപരമായി നടപടികളുമായി മുന്നോട്ട്
നിങ്ങളൊന്ന് ആലോചിക്കണം. ബി ജെ പി അല്ല ഇത് ചെയ്തത്, സി പി എം കേരളം ഭരിക്കുന്ന പാർട്ടി. ഒരു തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി, മതപരമായ വിദ്വേഷമുണ്ടാക്കി, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അവിടെ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഹീനമായ ശ്രമം, രാജ്യത്തെ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന സംഘപരിവാർ വരെ സി പി എമ്മിന്റെ മുന്നിൽ നാണിച്ച തലതായത്തിന്, ബി ജെ പി സംഘപരിവാറിനെ വെല്ലുന്ന മതവിദ്വേഷമുണ്ടാക്കാനാണ് കേരളത്തിലെ സി പി എം ശ്രമിച്ചത് എന്ന് വ്യക്തമായി. ഈ കാഫർ വിവാദം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ അവരുടെ ഏറ്റവും വലിയ കറുത്ത ഏടായി മാറുക. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഹീനമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കളുടെ പാർട്ടിയായി കേരളത്തിലെ സി പി എം അധപ്പതിച്ചിരിക്കുന്നു, ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കാര്യമാണ്. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു, വലിയ വിവാദമുണ്ടാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് പൂർത്തിവച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് 4.5 വർഷക്കാലം. ഞങ്ങളുടെ ചോദ്യം, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം, ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയത്? ഇരകളായ സ്ത്രീകൾ കൊടുത്ത മൊഴികളും തെളിവുകളും, അതാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പൊ വളരെ ക്ലിയർ ആണ്. എന്താണ്? ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു, അതിന്റെ ഇൻഫർമേഷൻ ആണ് ഈ റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളുടെ പരമ്പര, സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു പരമ്പര ഒന്നല്ലല്ലോ, ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു, അതിന്റെ ഇൻഫർമേഷനാണ്. അപ്പൊ ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നു, മുഖ്യമന്ത്രി വായിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ വായിക്കുന്നു, സാംസ്കാരിക മന്ത്രിമാർ രണ്ടുപേര് വായിക്കുന്നു, എന്നിട്ട് ഒരു നടപടിയെടുക്കുന്നില്ല. ഇവിടെ അഭിഭാഷകരായ നിരവധി വ്യക്തികളിരിക്കുന്നുണ്ട്. ഒരു ഒഫൻസ് നടന്നു, ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? അത് അറിയിക്കണം പോലീസിനെ. സാധാരണ പൗരനാണെങ്കിൽ, പോലീസിനോ ഗവൺമെന്റിനാണെങ്കിലോ അന്വേഷിക്കാൻ ഉത്തരവിടണം, അന്വേഷണം നടത്തണം, FIR ഇടണം, കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. ഇത് ചെയ്തോ? ഈ കേസിൽ പോക്സോ ആക്ടില് കുറ്റകൃത്യമായി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. പോക്സോ ആക്ടിന്റെ 21-ാം വകുപ്പ് എന്താ പറയുന്നത്? ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒഴിച്ചു വച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്, 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുക. അതായത് ഈ കുറ്റകൃത്യം ഒളിപ്പിച്ചു വച്ചാൽ നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന BNSS അല്ലേ, അതിന് 176(1) എന്ന് പറയുന്നത്, ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയാൽ, ക്രൈം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം, അന്വേഷണം നടത്തണം, വേണ്ട രീതികൾ സ്വീകരിക്കണം. ഇനി ഭാരതീയ ന്യായ സംഹിതയുണ്ട്, പുതിയ നിയമം, അതിന്റെ 199(c) അത് പറയുന്ന എന്താ? സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ സെക്ഷൻ മുഴുവൻ അതിൽ പറയുക. എന്നിട്ട് ആ സെക്ഷൻ അനുസരിച്ചുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ അത് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം, ചെയ്തില്ലെങ്കിൽ 6 മാസം, ചെയ്യാത്തവർ 6 മാസം തടവ് ശിക്ഷ അർഹരാണ്, കുറ്റമാണ്, അത് തന്നെ ഒരു ഒഫൻസാണ്. അപ്പോ ഈ പോക്സോ ആക്ടിന്റെ 21-ഉം BNSS 199(c) അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും 2 സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നറിഞ്ഞിട്ട് അത് ആരും കാണാതെ 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു. ഇനി അത് പുറത്തുവന്നു. പുറത്തുവന്നപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില പേജുകൾ സെൻസർ ചെയ്യണം. ഇവരെന്ത് ചെയ്തു? വിവരാവകാശ കമ്മീഷൻ പറയാത്ത 4 പേജും കൂടി ഇവര് മാറ്റി കളഞ്ഞു.
49 മുതൽ 53 പേജ് വരെ, പേജ് നമ്പർ മാറ്റി കളഞ്ഞു. അതായത് 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ, 11 ഖണ്ഡികകൾ മാറ്റി. കാരണം എന്താ? വിവരാവകാശ കമ്മീഷൻ പറയാതിരുന്നിട്ട് അത് മാറ്റി വെച്ചത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ 11 ഖണ്ഡികയിലുണ്ട്. ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ 11 ഖണ്ഡികയിൽ കൃത്രിമം കാണിച്ചു പുറത്തിറക്കിയപ്പോ ഗവൺമെന്റ്. നിങ്ങൾ ആലോചിച്ചത് കേരളത്തിലാണ് നടക്കുന്നത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്ന കേസിൽ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അവർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കൃത്രിമം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഇത് വന്നതോടുകൂടി പിന്നെ ആരോപണ പരമ്പരകളുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? നമ്മളാണ് ആദ്യം ആവശ്യപ്പെട്ടത്, വനിതാ IPS ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം, ഇത് മുഴുവൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്കവയ്യാതെ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ടീം ഉണ്ടാക്കി. പക്ഷെ അതിന്റെ കൂടെ രണ്ട് മെയിൻ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചേർത്തു ഇവരെ നിയന്ത്രിക്കാൻ, സീനിയർ വനിതാ IPS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ. അവര് വഴിതെറ്റി പോരുന്നല്ലോ, അന്വേഷണം ഇവരുടെ വഴിയും കൂടി കൊണ്ടുപോകണമല്ലോ, ഇവരുടെ വഴി സർക്കാർ ആഗ്രഹിക്കുന്ന വഴിയും കൂടി കൊണ്ടുപോകണം. അതിന് രണ്ട് മെയിൽ ഓഫീസേഴ്സിനെ വെച്ചുകൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പിറക്കി. എന്താ അതിൽ? ഹേമ കമ്മിറ്റി എന്നൊരു മിണ്ടാട്ടയില്ല. ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ മിണ്ടാട്ടയില്ല, അതിനെക്കുറിച്ച് അന്വേഷണം ഇല്ല, ഒരു അന്വേഷണം അതിനെക്കുറിച്ചില്ല. എന്താണ് കാണിക്കുന്നത് ഗവൺമെന്റ്? ആരെ രക്ഷപ്പെടുത്താനാണ്? എന്നിട്ടൊരു പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, ഒന്ന് ഈ റിപ്പോർട്ട് കൊടുത്ത പിന്നെ അവർക്ക് പറഞ്ഞ വിലയൊന്നുണ്ട്. അവര് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് എഴുതി, ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത പിന്നെ അത് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ് ആണ്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അവരൊരു കത്ത് എഴുതി പറഞ്ഞു, ഇത് പുറത്തു കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാ. പക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മണിക്കൂറുകൾക്കകം ജസ്റ്റിസ് ഹേമ എഴുതിയ ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തുവരും. 3 മണിക്കൂറിനകം ആ കത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം മനസ്സിലാക്കുന്ന ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വന്നു, ലീക്ക് ചെയ്ത് പുറത്തു വന്നു. എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാചകം? നിങ്ങൾ സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ, പുറത്തു കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ റൊട്ടീൻ മാനറിനാണ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പാലിക്കണം, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഒരു തെറ്റുമില്ല അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി എന്താ മാർഗനിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്? ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്. അത് എത്ര കാലമായിട്ട് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം, ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളാകുന്ന സ്ത്രീകളുടെ ഐഡന്റിറ്റി, അവരാരാണെന്ന് ആർക്കും മനസ്സിലാവാൻ. അതുകൊണ്ട് നമ്മളെ പേര് പറയാറില്ല,